ஸ்ரீ மகாதேவன் தந்தே ஸ்ரீ புள்ளூர் குடம் கொண்ட ഭാരതീയ സംസ്കാരങ്ങളിലൂടെയും പൈതൃകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നഷ്ടപ്പെടലുകളുടെ അറിവുകൾ നമ്മെ ഞെട്ടിക്കുന്നു. കാലം പ്രഹേളിക തീർക്കുകയാണോ അതോ അനിവാര്യതകൾ മാത്രമാണോ? ആധുനികതയുടെ വിപ്ലവത്തിൽ ലയിച്ച് പലരും പുതിയ മേച്ചിൻപുറങ്ങൾ അന്വേഷിച്ച് പാലായനം തുടങ്ങിക്കഴിഞ്ഞു. ഉപാസനാമൂർത്തികളെ നെഞ്ചോട് ചേർത്ത് ദാരിദ്ര്യത്തിൻ്റെയും അവഗണനയുടെയും തുരുത്തിൽ ചിലരെങ്കിലും ബാക്കി നിൽക്കുന്നു. ഇവിടെ നൂറ്റാണ്ടുകളായി ഉപാസിച്ചും ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചും മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് പുള്ളുവ സമുദായം. തങ്ങളുടെ പാരമ്പര്യം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അവസാന ശ്രമം പോലെ അറിവുകളുടെ ഭാണ്ഡം അവർ പുതിയ തലമുറയ്ക്ക് കൈമാറുകയാണ്. ചിലർ അവ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നു. മറ്റു ചിലർ പൈതൃക സമ്പത്തിൻ്റെ പരിശുദ്ധിയെ തിരിച്ചറിയുന്നു. കാഴ്ചയുടെയും സംഗീതത്തിൻ്റെയും ലോകത്ത് ദൈവദത്തമായ ജ്ഞാനവുമായി കടന്നുവരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ പ്രാർത്ഥനയുടെ അനന്തതയിൽ അഭയം തേടുക മാത്രമേ ഇവർക്കു ചെയ്യാനുള്ളൂ. സംഗീതപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിൻ്റെ തീക്ഷ്ണത ലഹരിയായി വരികയും ചെയ്യുകയാണിവിടെ. പരിണാമത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ആവിർഭവിച്ചിട്ടും വിശപ്പ് എന്ന പരമസത്യം തൊട്ടറിഞ്ഞിട്ടും സഞ്ചാരപ്പാതയുടെ മഹത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണിവർ. മനുഷ്യനന്മ ലക്ഷ്യമാക്കി മറ്റുള്ളവരുടെ വേദനയ്ക്ക് പരിഹാരമായി പ്രവാചകപരമായ ദൗത്യം ഇവർ നിർവഹിക്കുന്നു. കുട്ടികളെ പ്രാക്കെ കരിങ്ങണ്ണ് സർപ്പശാപങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആ വീട്ടിന് ഐശ്വര്യം അറിയാതെ വല്ല പാമ്പുകളെ എറിയേ നല്ലതുണ്ടാവുമല്ലോ. അവരൊക്കെ എറിയുമ്പോൾ വല്ലതും സംഭവിച്ചിട്ട് ആ ശാപം വരാതിരിക്കാനൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നത്. സർപ്പക്കളം സമ്പത്ത് സന്താനങ്ങൾ ധനങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സന്താനക്കളുണ്ട്. ഒരു സന്താനം തീരെ കല്യാണം കഴിച്ച് 4-5 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ സന്താനം ഇല്ലാതെ അപ്പോൾ കളനുള്ള സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഈ സന്താനം ഉണ്ട്, ആ സന്താനത്തിനെ കൊണ്ട് പുള്ളോക്കൂടെ നിറപ്പിക്കുക, സന്താനങ്ങളെ കഴിപ്പിക്കുക പറഞ്ഞ് അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ ചെന്ന് പാട്ട് പാടും. നാങ്ങളെ ആദ്യം പാടിയിറക്കും, പിന്നെ അവർ നാവറ് പാടാൻ പറയും. അപ്പോൾ കുട്ടികളെ പേര് നാളൊക്കെ പറഞ്ഞു തരും, നാവറ് പാടും. അപ്പോൾ നാവറ് പാടുന്നത് ഈ ദോഷങ്ങൾ തീരാ. ആ മക്കളെ ഈ ഞെട്ടി രാത്രിയാകുമ്പോൾ ഞെട്ടിത്തെറി ഉറക്കത്തിൽ ഞെട്ടിത്തെറിക്കൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതൊക്കെ തീരാ. നാവറ് പാടുക, പിന്നെ ചരടുണ്ടാക്കി കെട്ടും. ചരടുണ്ടാക്കി കെട്ടിയ അപ്പോൾ ഒരു 1.5 മാസത്തിന് പിന്നെ സുഖമാണ് കുട്ടികൾക്ക്. പിന്നെ വീണ്ടും ആ 1.5 മാസം കഴിഞ്ഞാൽ പിന്നെയും ചെല്ലുമ്പോൾ അവർ ചരണ്ടാക്കും. നിങ്ങൾ ചരണ്ടാക്കി കെട്ടി ഞങ്ങൾക്ക് ബലമുണ്ട് പറഞ്ഞിട്ട് അതെല്ലാം വീട്ടിലും കെട്ടിക്കും. കരിങ്ങണ്ണ് ഫ്രാക്ക് ഇങ്ങനെ 96 മഹാവ്യാധികൾ പോകാനാണ് ഞങ്ങൾ പറയുന്നത്. മഹാവ്യാധികൾ ഒഴിഞ്ഞു പോകണം. പിന്നെ സർപ്പശാപങ്ങൾ പല അറിയാതെ സർപ്പങ്ങളെ കല്ലെടുത്ത് എറിയേ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്താൽ അതൊരു ശാപമായി തീരും. കുഷ്ഠം പാണ്ട ചൊറിയ തരിപ്പ് ചെങ്ങണ്ണ ഏക്കം കൊര 96 മഹാവ്യാധികൾ വരുത്തും സർപ്പങ്ങൾ. മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വർണം കൊണ്ട് പാമ്പ് മുടുക, പിന്നെ കളത്തിൽ പൈസ വയ്ക്കുക, പിന്നെ കാവിൽ പോയി പ്രാർത്ഥിക്കുക. അറിയാതെ വന്ന് പോയ തെറ്റാണ്, അത് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കള്ളത്തിലൊക്കെ ചെയ്യുക, പാമ്പുകാവിൽ പോയി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ വൈകാതെ ഇവരും പുതിയ മേച്ചിൻപുറങ്ങൾ അന്വേഷിച്ചേക്കാം. നിരവധി സംസ്കാരങ്ങൾ നമുക്ക് പുറകിൽ അസ്തമിച്ച പോലെ ഈ ഒരു സംസ്കാരവും അസ്തമിച്ചേക്കാം. വൈകാരിക സംശുദ്ധിയുടെ ആഴങ്ങളിൽ നിലവിളിയുടെ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നുണ്ടാകാം. എന്നിട്ടും
കാലം കനിവ് നൽകുമെന്ന പ്രത്യാശയോടെ വരദാനമായ ജീവിതം അരങ്ങിൽ ആടിത്തീർക്കുകയാണ്. മഴവെള്ളം പോലെ ജീവിതം ഒലിച്ചു പോകുമ്പോൾ ഇവരും മാറി സഞ്ചരിച്ചേക്കാം. നഷ്ടപ്പെടലുകളുടെ ഭീതിതമായ അറിവുകൾ മുമ്പരങ്ങൾ തന്നെയാണ്.